പലതരം സ്റ്റൂ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഉരുളക്കിഴങ്ങിനോടൊപ്പം കടല കൂടി ചേർത്ത് അതിൽ ഉള്ളിയൊക്കെ വറുത്തിട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്റ്റൂ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റെ അച്ഛച്ചൻ്റെ ഫേവററ്റ് ഒരു കറിയായിരുന്നു. അച്ഛമ്മ ഇത് ഉണ്ടാക്കിയിട്ടാണ് ഞാനിതെപ്പോഴും കഴിച്ചിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അച്ഛച്ചിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നീളത്തിലരിഞ്ഞിട്ടുള്ള 3 വലിയ ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും, 4 ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി മുറിച്ചതും നമുക്ക് ചേർക്കാം. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് കറുത്ത കടല ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളത്തോടു കൂടിയാണ് നമ്മളിത് ചേർക്കുന്നത്. അത് പ്രധാനമാണ്, കാരണം ആ ഒരു വെള്ളത്തിൽ കിടന്ന് ബാക്കി പച്ചക്കറി വേവുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് നമുക്ക് ആ പച്ചക്കറി വേവാൻ പാകത്തിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കിയിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ പച്ചക്കറിയൊക്കെ ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് ക്യാനോ അല്ലെങ്കിൽ ഫ്രഷോ എങ്ങനെയാണെന്ന് വെച്ചാലുള്ള തേങ്ങാപ്പാൽ ചേർത്ത് നിങ്ങൾക്ക് ഒരു റിക്വയർഡ് കൺസിസ്റ്റൻസി എത്തുന്നവരേക്ക് കുറച്ച് വെള്ളവും സ്വാദിനനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് ഇളക്കി വയ്ക്കാം. ഇനി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1-2 ടീസ്പൂൺ കടുകും 1 വലിയ മുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് ഒന്ന് വറവ് ഇട്ടിട്ട് കറിയിലേക്ക് ഇടണം. ഇതാണ് ഈ സ്റ്റൂവിനെ മറ്റ് സ്റ്റൂകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ഫ്ലേവറും കൂടി വന്നു കഴിയുമ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ കൂടെ മാത്രമല്ല, നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.